നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പഠനത്തിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ റിലേഷൻഷിപ്പിൽ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് വരുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കൂടുതൽ നല്ല ഐഡിയകൾ ഇതിനെക്കുറിച്ച് കിട്ടും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിരുന്നു, എക്കണോമിസ്റ്റ് എഞ്ചിനീയർ ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങേര് ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒരു രാജ്യം എടുക്കുന്ന ഏകദേശം 20% തീരുമാനങ്ങളാണ് ആ രാജ്യത്തിൻ്റെ വെൽബീയിങ്ങും എക്കണോമിയൊക്കെ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങേര് കുറച്ച് ക്യൂരിയസ് ആയി. അങ്ങനെ അത് കണ്ടിട്ട് വേറെ മേഖലകളെല്ലാം അങ്ങേരിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ 20% ചെയ്യുന്ന കാര്യങ്ങളിൽ 80% റിസൾട്ട് കൊണ്ടുവരുന്നു എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹത്തിൻ്റെ തോന്നൽ മാത്രമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങേര് പലവിധ മേഖലകളിൽ ഇത് ഒന്ന് നിരീക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഈ തോന്നൽ ശരിയാണ്. അദ്ദേഹം പല മേഖലകളിൽ നിരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് വാർഡ്രോബ്. ഇപ്പം നമുക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മളെ വാർഡ്രോബിലുള്ള മൊത്തം ഡ്രസ്സിൻ്റെ ഏകദേശം 20% ഡ്രസ്സുകളായിരിക്കും നമ്മൾ 80% ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്നത്. നമ്മളുടെ കിച്ചണിലുള്ള മൊത്തം സാധനങ്ങളിൽ ഒരു 20% സാധനങ്ങളിലേക്ക് അരി, പഞ്ചസാര, ചായപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ ഒരു 20% സാധനങ്ങളാവും 80% ഓഫ് ദ ടൈമിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങേര് കണ്ടെത്തിയ ഈ കാര്യം ഇപ്പോൾ അറിയപ്പെടുന്നത് 80-20 റൂൾ അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ എന്നാണ്. ഇനി ഇത് എങ്ങനെ നിങ്ങളുടെ സക്സസിനെ സ്വാധീനിക്കുന്നു എന്ന് ഞാൻ പറയാം. അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച, നിങ്ങൾ നിങ്ങളുടെ ജോബിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള റിസൾട്ട് വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ദ റീസൺ നിങ്ങൾ 80% റിസൾട്ട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട 20% സാധനങ്ങൾ എന്താ, കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാവും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാത്തത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, എങ്ങനെ നമുക്ക് ഈ 80% റിസൾട്ട് തരുന്ന 20% കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിരീക്ഷണ പാഠം വേണം. അതുപോലെ നമ്മൾ അതേ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കണം എന്തൊക്കെയാണ് ഈ ഫീൽഡിന് ഇമ്പോർട്ടൻറ്റ്, നല്ലൊരു പെർഫോമൻസ് ആവാൻ ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതായിരിക്കും 20%. ഇനിയിപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി യുവർ പ്രിവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതായത് എക്സാമിന് ചോദിക്കുന്ന 80% കാര്യങ്ങളും മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പോൾ ഈ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിരീക്ഷിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാടും, കൂടുതൽ ചോദിച്ചാൽ 80% സമയത്തും ചോദിച്ച വെറും 20% ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റും. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ 80-20 പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഈ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് ജനറലായിട്ടുള്ളൊരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വിവരങ്ങൾക്കുള്ള വീഡിയോകൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ്.